Hi friends, welcome to lesson 5.26 in professional business skills. In this lesson, we will try to understand the various pricing or payment methods for online advertising. Online advertising in the advantages, disadvantages, measurement of effectiveness, ഇവയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓൺലൈൻ അഡ്വർടൈസിംഗിൽ നമ്മൾ പേയ്മെന്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന്റെ വിവിധ രീതികൾ എന്തെല്ലാമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഇതിൽ ആദ്യത്തേത് കോസ്റ്റ് പെർ ക്ലിക്ക് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഓരോ തവണ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനും നമ്മൾ നമ്മുടെ അഡ്വർടൈസ്മെന്റ് ക്യാരി ചെയ്യുന്ന സൈറ്റിന് പണം കൊടുക്കുന്നതാണ് ഈ സിസ്റ്റം. എത്ര ക്ലിക്സ് ഉണ്ടോ അത്ര ക്ലിക്കിന് ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് റേറ്റ് ബേസിസിൽ ഒരു ക്ലിക്ക് ഒന്നിന് 1 രൂപ എന്നോ അല്ലെങ്കിൽ ക്ലിക്ക് ഒന്നിന് 50 പൈസ എന്നോ അല്ലെങ്കിൽ ക്ലിക്ക് ഒന്നിന് 2 രൂപ എന്നോ 5 രൂപ എന്നുള്ള റേറ്റിൽ ഒരു ഫ്ലാറ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ട് എത്ര ക്ലിക്സ് നമ്മുടെ അഡ്വർടൈസ്മെന്റിൽ വരുന്നോ അതിന് പേയ്മെന്റ് നടത്തുന്ന ഒരു മോഡലാണ് ഇത്. ഇതല്ലെങ്കിൽ ഇതിന് വേറൊരു മറ്റൊരു മോഡലുണ്ട്, ഒരു ബിഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ മറ്റൊരു മോഡലുണ്ട്, അല്പം വ്യത്യാസമുണ്ട്. നമ്മളുടെ കീവേഡ്സ്, നമ്മളുടെ സൈറ്റിൽ വരുന്ന കീവേഡ്സ് സെർച്ച് എഞ്ചിൻ കീവേഡ്സ് ആയിട്ട് മാച്ച് ചെയ്യുന്നതിന് ആരാണോ ഹയസ്റ്റ് ബിഡ് ചെയ്യുന്നത് അവർക്ക് ആ കീവേഡ്സിലേക്കുള്ള റൈറ്റ് കൊടുക്കുന്നതാണ് അടുത്ത സിസ്റ്റം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീചാർജ് എന്ന് പറയുന്ന എൻ്റെ കയ്യിലുള്ള, ഞാനൊരു സെർച്ച് എഞ്ചിനാണ്, ഗൂഗിൾ ആണെന്ന് സങ്കല്പിക്കുക, എൻ്റെ സെർവറിൽ കയറി റീചാർജ് എന്നുള്ള വാക്കുപയോഗിച്ച് ആദ്യമേ തന്നെ ആദ്യത്തെ റിസൾട്ടായിട്ട് നിങ്ങളുടെ സൈറ്റ് വരണമെങ്കിൽ അതിന് എത്ര പേര് ബിഡ് ചെയ്യുന്നു എന്ന് നോക്കുക. അപ്പോൾ ഒരു 5-6 ആൾക്കാർ ബിഡ് ചെയ്യുന്നു, അതിൽ ഏറ്റവും അധികം ബിഡ് ചെയ്ത ആൾക്ക് നമ്മൾ ആ റൈറ്റ് കൊടുക്കുന്നു. അവരുടെ ആഡ് ആയിരിക്കും സെർച്ച് എഞ്ചിൻ റിസൾട്ടിൽ കസ്റ്റമർ റീചാർജ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന പേര് ഏറ്റവും അധികം തുക കൊടുത്ത് ബിഡിങ്ങിൽ വിജയിച്ച ആളുടെ ആയിരിക്കും. എന്നിട്ട് അതിനുശേഷം എത്ര ക്ലിക്കുകൾ വരുന്നോ ആ ക്ലിക്കിനനുസരിച്ച് പണം കൊടുക്കുന്നു. അപ്പോൾ ഒരു കോമ്പിനേഷൻ സിസ്റ്റമാണ്, കീവേഡിനുള്ള റൈറ്റും അതുപോലെ തന്നെ ക്ലിക്കിനുള്ള പേയ്മെന്റും ചേർന്ന ഒരു കോമ്പിനേഷൻ മെത്തേഡ് ആയിരിക്കും മറ്റു ചില കേസുകൾ. അപ്പൊ ഇതിനാണ് നമ്മൾ കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് പറയുന്നത്. എത്ര തവണ നമ്മളുടെ അഡ്വർടൈസ്മെന്റിൽ യൂസർ വ്യൂവർ ക്ലിക്ക് ചെയ്തു അതിനനുസരിച്ച് പണം കൊടുക്കുന്ന സിസ്റ്റം. രണ്ടാമത്തേത് കോസ്റ്റ് പെർ ഇംപ്രഷൻ. അല്പം വ്യത്യാസമുണ്ട്, കോസ്റ്റ് പെർ ക്ലിക്ക് ആയിട്ട് നമ്മുടെ ഒരു സൈറ്റിൽ ഫേസ്ബുക്ക് ആണെന്ന് സങ്കല്പിക്കുക, 1000 തവണ നമ്മളുടെ ആഡ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു പണമാണ്. അതായത് കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻസ്, 1000 തവണ നമ്മളുടെ അഡ്വർടൈസ്മെന്റ് ആ പേജിൽ വരുന്നെങ്കിൽ, സോഷ്യൽ മീഡിയ സൈറ്റിൽ വരുന്നെങ്കിൽ അതിനുള്ള പേയ്മെന്റ് ആണ്. അപ്പോൾ ഓരോ 1000 തവണയ്ക്കുമാണ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഓരോ 1000 തവണയാണ് നമ്മൾ ഇംപ്രഷൻ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ 1000 തവണ വരുന്നത് ഒരു ഇംപ്രഷൻ ആയിട്ട് കണക്കാക്കി എത്ര 1000 തവണ വരുന്നോ അത്രയും ഇംപ്രഷൻസിന് നമ്മൾ പേയ്മെന്റ് നടത്തുന്നു. ഇതാണ് കോസ്റ്റ് പെർ ഇംപ്രഷൻ, കോസ്റ്റ് പെർ മൈൽ എന്നുകൂടെ ഇതിന്റെ പേരുണ്ട്. അടുത്തത് കോസ്റ്റ് പെർ ആക്ഷൻ. ഇതല്പം കൂടെ അഡ്വാൻസ്ഡ് ആണ്. നമ്മളുടെ അഡ്വർടൈസ്മെന്റിൽ കസ്റ്റമർക്ക് ക്ലിക്ക് ചെയ്ത് നാവിഗേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, ഒരു ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, കോൾ ബാക്ക് ചെയ്യാനുള്ള ഫോൺ നമ്പർ ലീവ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര ആക്ഷൻ കസ്റ്റമർ എടുക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ച് പേയ്മെന്റ് നടത്തുന്ന മെത്തേഡാണ്. എത്ര കസ്റ്റമേഴ്സ് ഫോം ഫില്ലപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്തു, എത്ര കസ്റ്റമേഴ്സ് തിരിച്ചൊരു കോൾ ബാക്കിന് വേണ്ടിയിട്ട് അവരുടെ ഫോൺ നമ്പർ കൊടുത്തു, ഇനി ഇതിൽ തന്നെ എത്ര കസ്റ്റമേഴ്സ് പെർച്ചേസ് ചെയ്തു, ഫൈനലി പെർച്ചേസ് ചെയ്തു. അപ്പൊ ഇതിനെല്ലാം അനുസരിച്ച് ഏത് ആക്ഷൻ, ഒരു ആക്ഷന് ആണ് ഇവിടെ പണം, എത്ര ആക്ഷൻ കസ്റ്റമർ നമ്മളുടെ പരസ്യം കണ്ടിട്ട് എടുത്തിരിക്കുന്നു എന്നതിനനുസരിച്ച് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ആൾ, അഡ്വർടൈസ്മെന്റ് ക്യാരി ചെയ്യുന്ന സെർച്ച് എഞ്ചിനോ അല്ലെങ്കിൽ സൈറ്റിനോ പേയ്മെന്റ് നടത്തും. അപ്പൊ ഇതാണ് കോസ്റ്റ് പെർ ആക്ഷൻ. അവസാനത്തേതാണ് കോസ്റ്റ് പെർ ലീഡ്. ലീഡ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാം, ഒരു പ്രോസ്പെക്റ്റ് ആണ് ലീഡ് എന്ന് പറയുന്നത്. ലീഡ് എന്ന് പറയുന്നത് സാധ്യത ഉള്ള ഒരു ആൾ, ഒരു കസ്റ്റമറിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്, കസ്റ്റമറായി തീരാൻ സാധ്യതയുള്ള ഒരു ആളാണ് ലീഡ്, അല്ലെങ്കിൽ പ്രോസ്പെക്ട് എന്ന് പറയും. അപ്പൊ ഇയാൾ സാധാരണഗതിയിൽ നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചാണ് നമ്മുടെ അഡ്വർടൈസ്മെന്റ് അനുസരിച്ച്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റ് കണ്ട് ഇയാൾ ഇയാളുടെ പേരും ഫോൺ നമ്പറും നമുക്ക് അവിടെ ഇട്ട് തരികയാണ്, തിരിച്ചെന്നെ വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. യെസ് ഐ വുഡ് ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് അബൌട്ട് യുവർ പ്രൊഡക്റ്റ്, പ്ലീസ് കോൺടാക്ട് മീ, മൈ ഡീറ്റെയിൽസ് ആർ ആസ് ബിലോ എന്ന് പറഞ്ഞ് ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് ഇയാളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണ്. അപ്പൊ ഇതിനെയാണ് നമ്മളൊരു ലീഡായിട്ട് കണക്കാക്കുന്നത്.
ജെനുവിൻ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആളെ നമ്മൾക്ക് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. പരസ്യം പോലെ എങ്ങനെ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്, ഇയാളെ സ്വന്തം പേരും മേൽവിലാസവും ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇയാളൊരു ലീഡായി മാറിയിരിക്കും. താല്പര്യമുള്ളത് കൊണ്ടാണോ തിരിച്ച് വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തിരിച്ച് ബന്ധപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ തന്നിരിക്കുന്നു. അപ്പൊ ഇതൊരു ലീഡാണ്. ഇങ്ങനെ എത്ര ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അഡ്വർടൈസ്മെന്റിന് നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടി വരുന്നത്. അപ്പൊ ഇതാണ് കോസ്റ്റ് പെർ ലീഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് പെർ ആക്ഷന്റെ മറ്റൊരു ഫോർമാറ്റാണ് കോസ്റ്റ് പെർ ലീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഓൺലൈൻ അഡ്വർടൈസ്മെന്റിന്റെ പ്രൈസിങ് പേയ്മെന്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, കോസ്റ്റ് പെർ ക്ലിക്ക് ആദ്യത്തേത്, കോസ്റ്റ് പെർ ഇംപ്രഷൻ 1000 times ആഡ് വരുന്നത് നമ്മൾ പേയ്മെന്റ് നടത്തും. കോസ്റ്റ് പെർ ഇംപ്രഷൻ, കോസ്റ്റ് പെർ ആക്ഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ഷൻ കസ്റ്റമറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത് ആക്ഷൻ കസ്റ്റമർ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പേയ്മെന്റ് നടത്തുന്നു. ലാസ്റ്റാണ് കോസ്റ്റ് പെർ ലീഡ്. ഒരു ലീഡ് എന്നുള്ള നിലയ്ക്ക് ഒരു കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പേയ്മെന്റ് കൊടുക്കും. അപ്പൊ ഇത്രയുമാണ് ഓൺലൈൻ അഡ്വർടൈസിങ് പ്രൈസിങ് പേയ്മെന്റ് മെത്തേഡ്സ് എന്നുള്ള നമ്മുടെ ഡിസ്കഷനിൽ വരുന്ന പോയിന്റ്സ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓൺലൈൻ അഡ്വർടൈസിങ്ങിന്റെ ഒരു ടെക്നിക്കൽ മേഖലയിലേക്ക്, സെർച്ച് എഞ്ചിൻ അനാലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടക്കുകയാണ്. Until we meet up for that, goodbye and thanks.